ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കിൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു റീയൂസ് ബോട്ടിൽ ക്രാഫ്റ്റ് ആയിട്ടാണ് ഇതിനു വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് ബ്ലാത്തിക്കാട് അരിയാണ്. അപ്പോൾ വീഡിയോ കിടക്കുന്നതിന് മുന്നേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കിയിട്ട് ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ നിൽക്കിയാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ കിടക്കാം. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ബിയർ ബോട്ടിൽ കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പെയിൻ്റ് അടിക്കാം. പിന്നെ നിങ്ങൾക്ക് ബിയർ ബോട്ടിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കാവുന്നതാണ്. ഇനി ഞാൻ ഇതിനു വേണ്ടി കളർ അടിക്കാൻ പോകുന്ന കളർ എന്ന് വെച്ചാൽ റെഡാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഞാൻ എന്താ ഇവിടെ ഒരു ബ്രഷ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഫ്ലാഗ് ബ്രഷാണ്. പിന്നെ നിങ്ങൾക്ക് വേറെ ബ്രഷൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഇത് എളുപ്പത്തിന് വേണ്ടി പെട്ടെന്ന് അടിക്കാൻ വേണ്ടിയാണ് ഫ്ലാഗ് ബ്രഷ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ എന്താ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടി നമുക്ക് വെയിലത്ത് വെച്ചിട്ട് പെട്ടെന്ന് ഉണക്കാം. ഇനി ഞാൻ ഇവിടെ ബ്ലാത്തിക്കാട് അരി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ തിന്ന് കഴിയുമ്പോൾ പിന്നെ നമ്മൾ കഴുകിയിട്ട് പിന്നെ ഉണക്കി വെച്ചിട്ട് എടുത്തതാണ്. ഈ ബ്ലാത്തിക്കാട് അരി നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്ലവേഴ്സിന് വേണ്ടിയാണ്. അപ്പോൾ ഒരു ഫ്ലവറിന് നമുക്ക് 5 സീഡാണ് വേണ്ടത്. പിന്നെ നമുക്ക് ഇതിലോട്ട് ഗ്ലൂഗൺ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഫെവി ബോണ്ടൊക്കെ വെച്ച് ചെയ്യാം. പിന്നെ ഫെവിക്കോൾ ചെയ്യുകയാണെങ്കിൽ ഇത്തിരി നേരം വെച്ചിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഉണങ്ങത്തില്ല. പിന്നെ ഇത് ഗ്ലൂഗൺ ആകുമ്പോൾ പെട്ടെന്ന് ഒട്ടും. പിന്നെ ഫെവി ബോണ്ടും ഒട്ടുന്നതാണ്. അപ്പോൾ ഫെവി ബോണ്ട് വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഉണക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൂക്കളുടെ മണ്ടയിലായിട്ട് എന്തുവാ വൈറ്റ് കളർ അടിച്ചു കൊടുക്കുക. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ അടിച്ചാൽ മതി. പിന്നെ ഫുൾ വൈറ്റ് കളർ അടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെതാ ഞാൻ ഇവിടെ ഒരു ചെറിയ ബ്ലാക്ക് പേൾസ് ആണ് എടുത്തേക്കുന്നത്. ചെറുത് നല്ല ചെറുതാണ് കേട്ടോ. ഇതിനെ വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഇത് നമ്മൾ ഈ ഒട്ടിച്ച ഇതില്ലേ പ്ലാത്തിക്കാട് അരി, അപ്പോൾ അതിൻ്റെ നടുക്കായിട്ട് ചെറിയ സ്പേസ് വേണം. അപ്പോൾ അതിലൊക്കെ ചെറുതായിട്ടൊന്ന് ഒട്ടിക്കുന്നതേ ഉള്ളൂ.
പിന്നെ എന്താ ഇവിടെ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലാക്ക് ത്രെഡ് എടുത്തിട്ട് നമ്മുടെ ബോട്ടിലിൻ്റെ ടോപ്പ് ഭാഗത്ത് ഒന്ന് കെട്ടിക്കൊടുക്കാം. അപ്പം ഇത് ഞാൻ ഇവിടെ ഫെവിക്കോൾ ഇങ്ങനെ തേച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മേളിലത്തെ ടോപ്പിലായിട്ട് ചെറുതായിട്ടൊന്ന് റെഡൊന്ന് അടിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ സിമ്പിളായിട്ടുള്ള ബ്ലാത്തിക്ക അരി വെച്ചിട്ടുള്ള ബോട്ടിൽ ക്രാഫ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ നിൽക്കട്ട്, ഓൾ പറഞ്ഞ ഓപ്ഷൻ നിൽക്കുക, നേടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.